ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ നിൽക്കണത് പിഴല എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടുള്ള പാലത്തിലാണ് കേട്ടോ. അപ്പോൾ ആ വഴി അങ്ങോട്ട് പോകാനുള്ള ഒരു ഇതിലാണ്. ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ കണ്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പം ഞങ്ങൾ സ്ഥലമൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ പോണ വഴിക്കണം. ഈ സ്ഥലത്തിൻ്റെ ഒരു ഊരാൻ, ഇതൊക്കെ ചെളിയിലുണ്ടാകുന്ന ഒരു ഭക്ഷ്യയോഗ്യമല്ലാത്തൊരു ജീവിയാണ്. മീനാണെന്നൊന്നും ഇതിനെ പറയാൻ പറ്റില്ല. ആ കൊക്ക് തിന്നുകൊണ്ടിരിക്കണ ഇപ്പോൾ ഊരാൻ എന്ന് പറയണ ആ ഒരു സാധനത്തിന് ഉണ്ടോ. ഫോണിലായതുകൊണ്ട് കുറേ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പിഴല എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടോ. ഇത് വൈപ്പിൻ പോണ റൂട്ടാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇവിടുത്തെ ലിങ്ക് കൊടുത്തേക്കാം. പിഴെന്ന് വെച്ചാൽ നല്ല മനോഹരമായ സ്ഥലമാണ്. ബാക്കിൽ കാണാം, നിറച്ച് പാടമാണ്. കുറേ നാൾക്ക് ശേഷം അങ്ങനെ പാടങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലം കേരളത്തിൽ കാണുന്നുണ്ടോ. നല്ല രസമുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചയൊക്കെ കാണട്ടെ. ഇവിടെ ഒരു ഇരുമ്പ് പാലം ഉണ്ട് അടുത്ത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് പോകാൻ വന്നത്. ഇവിടെ എത്തിയത് ഇൻസ്റ്റാഗ്രാമിലൊരു വീഡിയോ കണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് കാണാല്. ഇവിടെയൊക്കെ ഫുള്ള് കൃഷിയാണ് കേട്ടോ. നമ്മളങ്ങനെ ഇരുമ്പ് പാലം ഇല്ലേ, ഇവിടുത്തെ ഒരു ഇരുമ്പ് പാലം ഉണ്ട്. അങ്ങോട്ട് കയറാൻ പോവാം. രണ്ട് സൈഡിലും പാടങ്ങളാണ് കേട്ടോ. ഇതിലൊക്കെ മീനുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. ചില സ്ഥലത്തൊക്കെ വെള്ളം നല്ല രീതിയിൽ കുറവാണ്. നല്ല രസമുണ്ടോ, നല്ല സൈലൻ്റായ സ്ഥലം. അങ്ങനെ നമ്മൾ നമ്മളാ ഡെസ്റ്റിനേഷനെ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളിപ്പോ നിൽക്കുന്നത് കടമക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്ത്. പിഴല എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. ഇവിടെ എന്ന് വെച്ചാൽ ഒരു വില്ലേജ്, അധികം വികസനമൊന്നും വന്നിട്ടില്ല. എന്നാൽ പാലമൊക്കെ വന്നിട്ടുണ്ട്. ഈ പാലമാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ഇവിടെ മഴ വന്ന് പെട്ട് നിൽക്കണേ. അപ്പോൾ ഇവിടുത്തെ കടമക്കുടി പള്ളി, ഈ പള്ളിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ മഴയൊക്കെ മാറിയിട്ട് പോകണം. I'm always trying to see through your flaws, 'cause I know that you got so much more to give. You made a real mess, but I miss you though. ചെറിയ കടമക്കുടി എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. ഞങ്ങൾ ആ പാലം ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ ലെഫ്റ്റ് അടുത്തുള്ള വഴിയാണ് കയറിയിരിക്കുന്നത്. ആ വഴി കയറുമ്പോഴുള്ള കാഴ്ചകളാണ്. മീൻ വളർത്തുന്നുണ്ട്.
അപ്പൊ നമ്മളങ്ങനെ വന്നിട്ട് ഇപ്പൊ ഏകദേശം അരമണിക്കൂറാവാറ് ഇവിടേക്ക് ഇങ്ങനെ കറങ്ങി നടക്കണേന്ന്. നാട്ടുകാരുടെ ഭാഗത്തൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ സ്ഥലം എന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാമിലി ഒക്കെ ഇട്ട് വരാൻ പറ്റിയ സ്ഥലം കേട്ടോ. കാറൊക്കെ പാർക്കിംഗ് എന്നുള്ള സൗകര്യം നമ്മ പാലം ഇരുമ്പുപാലം കയറുന്നതിന് മുമ്പുണ്ട്. മുമ്പ് വരെ കാറൊക്കെ ഇടാനുള്ള സൗകര്യം ഉണ്ട്, പക്ഷെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇല്ല. പിന്നെ അകത്ത് വലുതായിട്ട് കാണാനൊന്നുമില്ല കേട്ടോ. ഈ പാടങ്ങളൊക്കെ തന്നെയാണ് നല്ലത്. പിന്നെ എന്താ പറയാ, പിന്നെ നിങ്ങള് ഇങ്ങോട്ട് വരുന്ന മെയിൻ പാലയില്ലേ, അവിടെ അതിന്റെ താഴത്തായിട്ട് കാറില് വരെയും കാറില് അവിടെ പാർക്ക് ചെയ്യാം. എന്നിട്ട് കുറച്ചും കൂടി നടന്ന് വരികയായിരിക്കും നല്ലത്. ഒരു 2 കിലോമീറ്റർ ഇങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പോൾ ഫ്രണ്ട്സായിട്ട് വരികയാണെങ്കിൽ സംസാരിച്ച് ഹാപ്പി ഒക്കെ ആയിട്ട് വരാം. ഫാമിലി ആയിട്ടാണെങ്കിലും അങ്ങനെയാണ്. നല്ല രസമാണ് സ്ഥലം, നല്ല കാഴ്ചകളൊക്കെയാണ്. കൊച്ചിയിൽ ഇങ്ങനത്തെ സ്ഥലമൊക്കെ ഉണ്ടെന്ന് ഇവിടെ വന്നപ്പോഴേ അറിയാൻ സാധിച്ചത്. ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ മീൻ വളർത്തലാണ്ട കൂടുതല്. ഇങ്ങനെ മീൻ വളർത്താനായിട്ട് കൊള്ളമൊക്കെ ഒന്ന് കൊള്ളമില്ലല്ലോ, ഇത് കണ്ടോണ്ടോ, കണ്ടൊക്കെ സെറ്റാക്കണ പുഴയിൽ നിന്ന് വെള്ളം കിട്ടി തൊട്ടടുത്ത് തന്നെ പുഴയാണ്. ഇപ്പൊ ഇറക്കണമെന്ന് തോന്നുന്നു. ഏറ്റവും വൈകുന്നേരം ആ ടൈമിലൊക്കെ ആയിരിക്കും ഏറ്റത്തിനപ്പം നല്ല രീതിയിൽ വെള്ളം പൊങ്ങും. അതിൻ്റെ സൂചനയാണ് ഇവിടെ പായല സ്റ്റെപ്പിലിരിക്കുന്നുണ്ടോ. അപ്പം അത്രയും വരെ വെള്ളം പൊങ്ങും വൈകുന്നേരമൊക്കെ ആകുമ്പോൾ. ഭയങ്കര ലൈറ്റാണ്, അങ്ങോട്ട് എനിക്ക് നോക്കാനേ പറ്റുന്നില്ല. ആ സൈഡ് ഫുള്ള് പാടങ്ങളാണ് കേട്ടോ, നിറച്ച് പാടങ്ങളും ഇങ്ങനെ മീൻ വളർത്തുന്ന കെട്ടുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആ സൈഡ് മൊത്തം. നമ്മളിപ്പോൾ വന്നേക്കുന്ന സ്ഥലത്ത് വലിയ കാര്യമായിട്ട് കാണാനൊന്നുമില്ല, നമ്മൾ നേരെ തിരിച്ചു പോകുന്നു. ഈ സ്ഥാനത്തിൻ്റെ ഒരു ഊരാൻ, ഇതൊക്കെ ചെളിയിലുണ്ടാണ്, ഒരു ഭക്ഷ്യയോഗ്യമല്ലാത്തൊരു ജീവിയാണ് മീനാന്നൊന്നും ഇതിനെ പറയാൻ പറ്റില്ല. ഇവിടെ നിറച്ച് പട്ടികളുണ്ട്, സീനാണ്. ഇപ്പൊ ആ കൊക്ക് തിന്നുകൊണ്ടിരിക്കണ ഇപ്പൊ ഊരാൻ എന്ന് പറയണ ആ ഒരു സാധനത്തിന് കേട്ടോ. ഫോണിലായോണ്ട് കുറെ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഹലോ, അങ്ങനെ നമ്മൾ കടമക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് പോകണം കേട്ടോ. ഇവിടെ ഏകദേശം നമ്മൾ ആ ബ്രിഡ്ജ് ഇറങ്ങിക്കഴിഞ്ഞ് ഒരു 2 കിലോമീറ്റർ അകത്തോട്ട് പോകാനുണ്ട്. പക്ഷേ 2 കിലോമീറ്റർ പോണ വഴി മാത്രമേ ഒരു രസമൊക്കെ ഉള്ളൂ, ബാക്കി അങ്ങോട്ട് നോർമലാണ്, വലിയ കാഴ്ചയൊന്നുമില്ല. അങ്ങനെ പോയി നോക്കിയിട്ടാണ് ഈ പറയുന്നത്. അപ്പം ഈ വരുന്ന വഴിയൊക്കെയാണ് നിങ്ങൾ വരാൻ നല്ലത്, കാരണം ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ നടന്ന് സംസാരിച്ച് എൻജോയ് ചെയ്തൊക്കെ വരാം. ഇവിടെ കാറൊക്കെ പാർക്ക് ചെയ്യട്ടോ. അപ്പൊ ഞങ്ങള് കടമക്കുടി എന്ന് പറയണ ഒരു വില്ലേജിൽ കയറി, ഇവിടുത്തെ മാക്സിമം കാഴ്ച കാണിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇവിടെയൊക്കെ വാ, നൈസാണ്.
ഫ്രണ്ട്സും ഫാമിലി ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്ര കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ വന്ന് കടമക്കുടി എന്ന് പറഞ്ഞ സ്ഥലം ഇൻസ്റ്റാഗ്രാം വഴിയാണ് അറിഞ്ഞത്. ഇവിടെ വന്ന് ഇവിടുത്തെ മാക്സിമം വിഷ്വൽസ് ഒക്കെ കാണിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.